ഉള്ള ഉത്തരാഖണ്ഡിലെ സ്വർഗത്തിൽ നിന്ന് മടർന്നു വരുന്ന പൂന്തോട്ടം എന്നറിയപ്പെടുന്ന വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗുരുദ്വാരയായിട്ടുള്ള ഹേംകുണ്ട് സാഹിബിലേക്കുമുള്ള ട്രക്കിങ്ങിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിൽ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിങ്ങും, ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഗുരുദ്വാരയ്ക്കുള്ള ട്രക്കിങ്ങാണ് ഹേംകുണ്ട് സാഹിബിലേക്ക്. അപ്പോൾ ഇത് ഇവിടെ വെച്ചാണ് ഡൈവേർട്ടായി പോകുന്നത് വഴി, ഇതുവരെ സെയിം വഴിയിലാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ അന്ന് വാലി ഓഫ് ഫ്ലവേഴ്സ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മളിവിടം വരെ എത്തുന്ന ആ റൂട്ട് എന്ന് പറയുന്നത്. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പഴയ വ്ലോഗിൻ്റെ. അതുപോലെ ഇതുവരെയുള്ള വാലി ഓഫ് ഫ്ലവേഴ്സ് വ്ലോഗ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹേംകുണ്ട് സാഹിബിലേക്കുള്ള ട്രക്കിങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെയിം റൂട്ട് തന്നെയായിരുന്നു വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ളത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ വഴി ഡൈവേർട്ട് ആവുന്നു, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വഴിനീളം നമുക്ക് പിടിക്കാൻ പറ്റിയെന്നില്ല, കാരണം ഭയങ്കര ടഫായിട്ടുള്ള ട്രക്കിംഗ് ആണ്, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ പറ്റാവുന്നിടത്തോളം പിടിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് ഹേംകുണ്ട് സാഹിബിലേക്കെന്നാണ് പറയുന്നത്. ഏകദേശം 15,000 അടി ഉയരത്തിലേക്കാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. അവിടെ ഓക്സിജന്റെ ലെവലൊക്കെ വളരെ കുറവായിരിക്കും, ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വാട്ടർഫാൾ ഇപ്പൊ കയറി, അത് കടന്നു ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കയറിയത്. പിന്നെ നല്ല ഇതുപോലെയാണ്, മഴയൊക്കെ പെയ്തിട്ടുള്ള കാരണം കുറച്ച് സ്ലിപ്പറിയാണ്. നല്ലോണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കണം. ഓക്കെ, നമ്മൾ വേഗം നടന്നില്ലെങ്കിൽ അവിടെ ടൈം തിങ്ങും, അതിന് മുമ്പ് അവിടെ എത്തണം. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക, കുറച്ച് നേരം കുറച്ച് നേരം നടക്കുക. ഇനി അടുത്ത റെസ്റ്റിംഗ് പോയിന്റിൽ അതിന് ടൈമത്തിൽ കൂടുതൽ കിട്ടുമ്പോഴോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പറയാം. ഹിമാലയത്തിന് നടുവിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഫോഗ് നിറഞ്ഞു നിൽക്കുന്നത് കാരണം നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫോഗ് തുടങ്ങി കേട്ടോ, എത്ര ഹൈറ്റ് ആയിരുന്നു ഒരു ഐഡിയ ഇല്ല. നമ്മുടെ കൂടെ ഗൈഡും ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ 4 പേര് മാത്രമുണ്ട്. 4 പേര് മാത്രം മീൻസ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫോഗാണ്, നിറച്ച് ഫോഗാണ്. ഇടക്കിടക്ക് ഇതുപോലെ സീറ്റ് ഉണ്ട്, അവിടെ പോതെല്ലാം എഴുതിയിട്ടുണ്ട്. പതുക്കെ പോകും, റെസ്റ്റ് എടുത്ത് പോകും. നോക്കുക, കാരണം ഇനി ഭയങ്കരമായിരിക്കുന്ന തോന്നുന്നുണ്ട്. നമുക്ക് ഓക്സിജൻ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇനിയായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഇനി ടൈം കളയണ്ട, റെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ പോവാണ്. ഇപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോയ പോലെയല്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ യാത്രയിലെ ഇടയിൽ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കാനെങ്കിലോ അല്ലെങ്കിൽ കഴിക്കാനൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഈ പർപ്പിൾ ഡ്രസ്സും വാളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുറേ പേര് നമ്മൾ യാത്രയിലുടനീളം കണ്ടിരുന്നു കേട്ടോ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണെന്ന് തോന്നുന്നു. നല്ല കിതപ്പിലിരിക്കുകയാണ് കേട്ടോ, നല്ല ഫോഗുണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റ് എത്തിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മറ്റേ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കാരണം കുറച്ച് സ്റ്റാമിന നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് കയറിങ്ങി നമുക്ക് ഇത്രയ്ക്ക് ഇങ്ങനെ ആവില്ലായിരിക്കും. ഇപ്പൊ 2 ദിവസത്തെ ട്രക്ക് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് സ്റ്റാമിന ആയിട്ടുണ്ട്, ദൈവം സഹായിച്ച്. ഓക്കെ, വീണ്ടും പോകുക തന്നെ മുന്നോട്ട്. ഓ, നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിൽ അധികം ബ്ലൂ പോപ്പി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല, പക്ഷെ ഇവിടെ കുറേ ബ്ലൂ പോപ്പി ഉണ്ട് കണ്ടോ. ക്ലോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് ഞാനിപ്പോൾ
ഇളനീല കളറിലുള്ള ബ്ലൂ പോപ്പി ഫ്ലവറിനെ പറ്റി ഞാൻ വാല്യൂ ഫ്ലവേഴ്സ് വ്ലോഗിലും പറഞ്ഞിരുന്നു. ഹിമാലയൻ പൂക്കളുടെ രാജ്ഞി, ക്യൂൻ ഓഫ് ഹിമാലയൻ ഫ്ലവേഴ്സ് എന്നാണ് ബ്ലൂ പോപ്പി അറിയപ്പെടുന്നത്. ഹിമാലയൻ സംസ്കാരം അനുസരിച്ച് ഇളം നീല നിറത്തിലുള്ള ഈ ബ്ലൂ പോപ്പി ഫ്ലവർ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഫ്ലവറാണ്. ശാന്തത, സമാധാനം, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഇതിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്ന ഒരു ഫ്ലവർ ആയിട്ടാണ് നമ്മുടെ ബ്ലൂ പോപ്പി ഫ്ലവറിനെ കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ ബ്ലൂ പോപ്പി എന്ന് പറയുന്നത്. തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിലാണ് ഈ ഫ്ലവേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗ്യം നമുക്ക് തന്ന ദൈവത്തിനും പ്രപഞ്ചത്തിനും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ ഇവിടെ കുറേ ഉണ്ട്. ഇനി ബ്രഹ്മകമലും കൂടി, സൺഫ്ലവറും ഉണ്ട് കേട്ടോ, ബ്രഹ്മകമലും കൂടി ഇനി നമുക്ക് കാണണം. ഓക്കെ, വീണ്ടും മുന്നോട്ട്. അപ്പൊ ഇന്ന് നമ്മള് ഫുഡൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഗുരുദ്വാരയിൽ ആ ടൈമിൽ എത്തണം, അവിടെ നിന്ന് പ്രസാദം കിട്ടും. അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ആ അതിൻ്റെ ഇടയിൽ കണ്ട ഹിമാലയൻ റോസ് അത് എടുത്തിങ്ങനെ കാണിക്കാനല്ലോ. ഇങ്ങനെ ഫുൾ ഗ്രീൻ, അതിൻ്റെ ഇടയിൽ ഹിമാലയൻ റോസ് പിങ്ക്. ഓക്കെ, ഓ ദേ കയറണം. പിന്നെയും നല്ല തറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സ്. വാല്യു ഫ്ലവേഴ്സിൽ മാത്രമല്ല, അവിടെ കണ്ട കുറേ ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ. വജ്രദന്തി, ബ്ലൂ പോപ്പി ഇവിടെ കുറേ ഉണ്ടായിരുന്നു. സൺഫ്ലവർ, പിന്നെ യെല്ലോ കളർ, ബ്ലൂ കളർ എല്ലാം ഉണ്ട്. ഇവിടെ നല്ല സൂപ്പർ വ്യൂ കേട്ടോ. ബ്രഹ്മകമലം, അയ്യോ ഇവിടെ ഭയങ്കര ഫോഗാണ്, ഭയങ്കര കുത്തനെയാണ്. എത്താറായി എത്താറായി നമ്മൾ കുറെ കേൾക്കണം. ഇത് ശരിക്കും എത്താറായിന്ന് തോന്നുന്നു, കാരണം ബ്രഹ്മകമലം അന്വേഷിച്ച് നടക്കണ. എവിടെയാണ്, ഒരു ഐഡിയ ഇല്ല. കണ്ടോ, അത് ഗ്ലേഷ്യേഴ്സ് ആണ് കേട്ടോ. എത്ര ഇത് ശരിക്കും ഇത് ഉരുകിട്ടാണ് റിവർ, ലക്ഷ്മൺ ഗംഗ റിവർ. നമ്മളെ വാല്യു ഫ്ലവേഴ്സിന്റെ അവിടെ പുഷ്പാവതി റിവർ ആണ് എല്ലാം കണ്ടത്. ഇവിടെ ലക്ഷ്മൺ ഗംഗ. അപ്പൊ ഈ ലക്ഷ്മൺ ഗംഗ റിവറും പുഷ്പാവതി റിവറും ഗംഗാരിയ എന്നാണോ ഗാംഗരിയ എന്നാണോ അവിടെ വെച്ച് ജോയിൻ ചെയ്യുന്നാണ് പറയുന്നത്. ഈ ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് കുറെ പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ, കുറെ നാളുകൾക്ക് മുമ്പ്. അപ്പൊ അവിടെ എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പായിട്ട് 2 വഴിയുണ്ട്. ഒന്ന് നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യുന്ന ആ റൂട്ട് തന്നെ, പിന്നെ സ്റ്റെപ്സ് കയറിയിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഹേഷേട്ടനും മക്കളും ആ സ്റ്റെപ്സ് കയറി പോയി. ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പൊ അവിടെ വേറെ ഗ്രൂപ്പിന്റെ ഗൈഡ് ഉണ്ടായിരുന്നു. ആളോട് ചോദിച്ചപ്പോ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ഷോർട്ട് കട്ട് ആണ് പക്ഷെ ഇത്തിരി ടഫാണ്. അപ്പൊ ഈ നമ്മളിപ്പോ വന്ന ആ റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ കുറച്ച് ദൂരം കൂടുതലാണെന്നുള്ളൂ, അത്രയ്ക്ക് ടഫ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 3 പേരും ആ വഴിക്ക് പോയി, ഞാൻ ഈ റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. അവരവിടെ ഫസ്റ്റ് എത്തിയിട്ടോ, കുഴപ്പം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ 2 കിലോമീറ്ററോളം ഒരു സോളോ ട്രക്കിങ്ങും എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അവർ 3 പേരും ഫസ്റ്റ് എത്തിയിട്ടോ, എന്നിട്ട് അവർ കയറി തൊഴുതു. പിന്നെ മക്കളെ ഗൈഡിൻ്റെ അടുത്താക്കിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മഹേഷേട്ടൻ. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കയറുമ്പോൾ ഒരു ഹോപ്പില്ലായിരുന്നു നമുക്ക് മേലെ കയറി തൊഴാൻ പറ്റുന്നുള്ളൂ, കാരണം ക്ലോസ് ആവേണ്ട സമയമായി തുടങ്ങി. താഴേക്ക് ആളുകൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണായിരുന്നു. അപ്പോൾ അവർ നമുക്കൊരു മോട്ടിവേഷൻ തരട്ടോ, അതിപ്പോൾ എത്തും. അതുപോലെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടയേർഡാണെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കുറച്ച് മുന്തിരിയും ബദാമും ഒക്കെ തന്നു, വെള്ളം തന്നു, അതുപോലെ ഒരുപാട് ഹെൽപ്പായിരുന്നു കേട്ടോ നമുക്ക് വഴിനീല കിട്ടിയത്. ഒരു പരിചയമില്ലാത്ത ആളുകൾ, ഏതൊക്കെയോ നാട്ടുകാർ, അതുപോലെ ഏതോ ഒരു നാട്ടിലെ പെൺകുട്ടി, അവരും ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ 2 പേരായിരുന്നു അവസാനത്തെ സമയത്ത് കയറാനുണ്ടായിരുന്നത്. 2 പേരും ആകെ ടയേർഡായി. അവസാനത്തെ ആ ഒരു കയറ്റം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. ഞങ്ങളങ്ങനെ 2 പേരും കയറി അവിടെ എത്തുമ്പോൾ മഹേഷേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വേഗം ഞങ്ങൾ കൊണ്ടുപോയി, ഷൂസൊക്കെ റിമൂവ് ചെയ്ത് തലയിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ഷോളൊക്കെ കെട്ടിയിട്ട് വേണം നമുക്ക് അകത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ വേറൊരു ലേഡീനെ നമ്മൾ വഴിയിൽ കണ്ടിരുന്നു. അവർ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത്.
അങ്ങനെ ഞങ്ങള് മൂന്ന് പേരും ഇത് കഴിഞ്ഞപ്പോഴേക്കും ആകെ കണ്ണൊക്കെ നിറഞ്ഞു. വല്ലാത്തൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ആ ഗുരുദ്വാര, ഹേംകുണ്ട് സാഹിബിന്റെ ഗുരുദ്വാര എന്ന് പറയുന്നത്. ഒരു ലോട്ടസിന്റെ ഒരു ഷേപ്പ്, ലോട്ടസ് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്ന പോലെ. അപ്പൊ അതിന്റെ അകത്ത് കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു കഞ്ഞി പോലെ കിട്ടും, നമ്മുടെ ഉലുവക്കഞ്ഞീരൊക്കെ പോലെ ആയിട്ട്. പിന്നെ ഒരു ചായ കിട്ടും, നല്ല ഏലക്കയൊക്കെ ഇട്ട് പായസം പോലെ തോന്നും, അത്രയും മധുരമുള്ളൊരു ചായ. ഇതാണ് ഏഴ് മഞ്ഞു മൂടിയ കൊടുമുടികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഹേംകുണ്ട് തടാകം. ഹേംകുണ്ട് എന്നാൽ സ്നോ ബൗൾ എന്നാണ് മീനിങ്. ഇതിന്റെ പരിസരത്ത് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഗുരുദ്വാരയ്ക്ക് ഹേംകുണ്ട് സാഹിബ് എന്നുള്ള പേര് വന്നത്. 10-ാമത്തെ സിഖ് ഗുരുവായിരുന്ന ഗുരു ഗോവിന്ദ് ഇവിടെ വളരെ കാലം ധ്യാനിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിനായി സമർപ്പിക്കപ്പെട്ട ഗുരുദ്വാരയാണ് ഹേംകുണ്ട് സാഹിബ്. ഹേംകുണ്ട് സാഹിബ് ദർശനവും അതുപോലെ തന്നെ ഹേംകുണ്ടിലുള്ള സ്നാനവും വളരെ പുണ്യമായിട്ടാണ് സിഖുകാർ കണക്കാക്കുന്നത്. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്ന ബ്രഹ്മകമലാണ് കേട്ടോ അവിടെ ചെടിച്ചട്ടിയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത്, കുളിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഐസ് വാട്ടറാണ്, ഐസിനേക്കാളും തണുവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മുങ്ങി കുളിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മുങ്ങി കുളിക്കാനൊന്നും സാധിച്ചില്ലെങ്കിലും കൈയൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ കഴുകി അങ്ങനെ ഒന്ന് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ആക്ച്വലി നമ്മളിപ്പോൾ ഷൂസ് ഊരാതെയാണ് അവിടെ ഇരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗൈഡ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു ഷൂസ് റിമൂവ് ചെയ്തിട്ട് വേണം അവിടെ ആ സ്റ്റെപ്പ് ഒന്ന് ചവിട്ടാൻ പോലും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവിടുത്തെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചീത്ത വെക്കും. പുരാണ കഥകളനുസരിച്ച് ശ്രീരാമസ്വാമിയുടെ അനുജനായിട്ടുള്ള ലക്ഷ്മണ ഭഗവാൻ ഇവിടെ ഒരുപാട് നാൾ വന്ന് തപസ് ചെയ്തിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ലക്ഷ്മണസ്വാമി ക്ഷേത്രവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആ ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളെത്തിയപ്പോഴേക്കും അവിടെ അടച്ചിരുന്നു. ഇവിടെ നിന്ന് ഒഴുകുന്ന നദിയുടെ പേര് ആണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ലക്ഷ്മൺ ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോപ്പും ഇല്ലാതെയാണ് നമ്മൾ ലാസ്റ്റ് സമയങ്ങളിൽ ഇവിടേക്ക് കയറിയിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് ദൈവത്തിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഇവിടെ അധികം നേരമൊന്നും നമുക്ക് അങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓക്സിജൻ്റെ ആ ഒരു പ്രോബ്ലമൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് കാത്തു കാത്തിരുന്ന ആ ബ്രഹ്മകമലം എന്ന് പറയുന്നത്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ കണ്ടിരുന്നു, നമ്മൾ സ്പ്ലിറ്റായിട്ട് നടക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ കണ്ടിരുന്നു, പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും ടൈമും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ ഇങ്ങനെ കാണാനും കണ്ണു നിറയെ കാണാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി. ഇത് ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ഫ്ലവറാണ് കേട്ടോ ബ്രഹ്മകമലം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ടൂറിസ്റ്റുകൾക്കൊന്നും പറിക്കാനുള്ള അനുവാദമില്ല, ഇവിടുത്തെ ലോക്കൽസിന് മാത്രമാണ്. ഈ പുഷ്പം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെന്നാണ് പറയുന്നത്. ബ്രഹ്മകമലവും ബ്ലൂ പോപ്പി ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് വളരെ റയറായിട്ടാണ് നമുക്ക് ഈ രണ്ട് ഫ്ലവേഴ്സ് കാണാൻ പറ്റുക എന്നാണ് പറയുന്നത്. വളരെ ലക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരിക്കൽ കൂടി താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമ്മൾ തിരിച്ചിറങ്ങിയാണ്, സെയിം റൂട്ട് തന്നെ. അപ്പോൾ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എന്ന് പറയാം. വാല്യൂ ഫ്ലവേഴ്സിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ് ഇവിടെ നിന്ന് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷം എന്ന് പറയാം. അപ്പോൾ തിരിച്ചിറങ്ങുന്നത് സെയിം റൂട്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ സ്വസ്ഥ സമാധാനമായിട്ട് ഇനി ഇറങ്ങിപ്പോവാന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഇന്ന് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മഹേഷ്.